നമസ്കാരം. ISL പത്താം സീസണ്, ഇന്ത്യൻ ഫുട്ബോളിന്റെ തലവര തന്നെ മാറ്റി എഴുതിയ ISL പത്താം സീസൺ എന്ന കൊച്ചിയിൽ കിക്ക് ഓഫ്. രാത്രി 8 മണിക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു FC നേരിടുമ്പോൾ ISL പത്താം സീസണ് കൊടിയുയരും. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇത്തവണ കൂടുതൽ ടീമുകളുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഉദ്ഘാടന മത്സരത്തിൽ ഇറങ്ങുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളായി ആരാധകർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന അതേ ചോദ്യം തന്നെയാണ് ഇന്നും ചോദിക്കാനുള്ളത്. കളിപ്പടക്കുമോ കപ്പടിക്കുമോ ബ്ലാസ്റ്റേഴ്സ് എന്നാണ്. നമുക്കറിയാം ISL ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഏറ്റവും കൂടുതൽ ഫൈനലുകൾ കഴിച്ചുള്ള ഒരു ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. കേരളത്തിൻ്റെ സ്വന്തം ടീം എന്ന് വിശേഷിപ്പിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന് വലിയ പിന്തുണയുമായി ആരാധകരുടെ വലിയ ഒഴുക്ക് തന്നെ ഇന്ന് കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. ദിവസങ്ങൾക്ക് മുമ്പേ എല്ലാ ടിക്കറ്റുകളും വിറ്റുതീർന്ന അവസ്ഥയാണ്. സ്റ്റേഡിയത്തിൻ്റെ മുഴുവൻ ഇരിപ്പിടങ്ങളും കൈയടക്കി. മഞ്ഞപ്പട ഇന്ന് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആർത്തിരമ്പം എന്നുള്ള കാര്യത്തിൻ്റെ ഒരു തർക്കവുമില്ല. ഏതായാലും നമുക്ക് വിവിധ പ്രതികരണങ്ങളിലേക്ക് ആദ്യം തന്നെ കൊച്ചിയിൽ നിന്ന് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി എൽദോ പോൾ പുതുശ്ശേരിയാണ് ചേരുന്നത്. എൽദോ, എൽദോ ഇന്ന് രാവിലെ മുതൽ അവിടെ ഉള്ളതാണ്. ആരാധകരുടെ ഒരു പ്രതികരണങ്ങളെല്ലാം നേരിൽ കാണുന്നതാണ്, അവരുടെ ആവേശമെല്ലാം കാണുന്നതാണ്. സാധാരണ ഒന്നിൽ പഴിച്ചാൽ 3 എന്ന് നമ്മൾ പറയും, ഇത്തവണ ഒന്നിൽ പഴിച്ചാൽ 10 എന്നുള്ള ചോദ്യമാണ് അല്ലെങ്കിൽ എന്നുള്ള ആത്മവിശ്വാസമാണ് ആരാധകർ പ്രകടിപ്പിക്കുന്നത്. പലതവണ കൈവിട്ടുപോയ കിരീടം ഇക്കുറി ഉറപ്പിക്കും അല്ലെങ്കിൽ ഇക്കുറി നേടിയെടുക്കുമെന്ന വാശിയിൽ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് എന്ന് മനസ്സിലാക്കുന്നു. നിർണായകമായ മാറ്റങ്ങൾ ടീമിന് വന്നിട്ടുണ്ട്. എന്താണ് കൊച്ചിയിലെ സ്റ്റേഡിയത്തിലെ ഇപ്പോഴത്തെ ആവേശം? അല്ലല്ലോ, കൊച്ചിയിലെ സ്റ്റേഡിയത്തിൽ മഞ്ഞ നിറത്തിൽ മഞ്ഞ ജേഴ്സിയിൽ ഒരുപാട് പേർ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതേ സമയത്ത് തന്നെ ആകാശവും ഇരുണ്ടു കയറുകയാണ്. മഴ ഫുട്ബോൾ മത്സരങ്ങൾക്ക് ഒരു തടസ്സമല്ല, അത് നമുക്കറിയാം. പക്ഷേ ഇടിമിന്നൽ ഉണ്ടായാൽ മാത്രമേ മഴ പെയ്താലും ഫുട്ബോൾ മത്സരം നിർത്തിവെക്കുന്ന സാഹചര്യമുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത്തരത്തിൽ ആശങ്കയില്ല. പക്ഷേ ഒരു ഉദ്ഘാടന ചടങ്ങിന്റെ ഉദ്ഘാടന മത്സരത്തിന്റെ മോടി കുറയ്ക്കുമ്പോൾ മഴ എന്നുള്ള ആശങ്കയുണ്ട് നിലവിൽ. കാരണം കൊച്ചിയിൽ ഈ സമയത്ത് കാണുന്ന ഒരു കാലാവസ്ഥയല്ല, അല്പം ഇരുണ്ടു നിൽക്കുന്നു. ഇനി ഈ ആരാധകരുടെ ആവേശം അത് നമ്മൾ എല്ലാ കാലത്തും കാണുന്ന പോലെ തന്നെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധം തന്നെ ഏറ്റവും ഉയരത്തിലാണ്. അവർ തൊടികളുമായി മുഖത്ത് ചായയൊക്കെ പൂശി ജേഴ്സി അണിഞ്ഞ് എത്തുന്നു. അവരുടെ പ്രതീക്ഷ നേരത്തെ നല്ല സൂചിപ്പിച്ചതുപോലെ ഈ തവണ എങ്ങനെയും ഏത് വിധേനയും കേരള ബ്ലാസ്റ്റേഴ്സ് ടീം ആ കിരീട നേട്ടത്തിലേക്ക് എത്തുമെന്ന് അവർ സ്വപ്നം കാണുന്നു അല്ലെങ്കിൽ പ്രതീക്ഷ പുലർത്തുന്നു എന്നതാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യം മികച്ച ഒരു ടീമിനെ തിരഞ്ഞെടുക്കാൻ ടീം മാനേജ്മെന്റിന് കഴിഞ്ഞു എന്നുള്ളൊരു വിശ്വാസം ആരാധകർക്കുണ്ട്. ഈ ആരാധകരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ടീമിനെ ഉയരാൻ കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ കേരള ഫുട്ബോളിന് വലിയ ഉണർവ് വരുന്ന അല്ലെങ്കിൽ വലിയ നേട്ടം നൽകുന്ന ഒരു കിരീട നേട്ടത്തിലേക്ക് എത്തുമെന്ന് നമുക്ക് കരുതാം. നമുക്കറിയാം 3 തവണ ഫൈനൽ എത്തിയ ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. 3 തവണയും ഫൈനലിൽ പരാജയപ്പെടുന്ന സാഹചര്യമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്. ഈ 3 ഫൈനലിലും നേരിയ വ്യത്യാസത്തിലാണ് കിരീട നഷ്ടമായത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ കിരീടത്തിലേക്ക് ഓടിയെത്താൻ കഴിയുന്ന അർഹതയുള്ള ഒരു സംഘമാണ് ബ്ലാസ്റ്റേഴ്സ്. പക്ഷേ പലപ്പോഴും ദൗർഭാഗ്യം അല്ലെങ്കിൽ ആ ഒരു നിമിഷത്തെ ആ ഒരു ദിവസത്തെ ഫോമില്ലായ്മയൊക്കെ ബ്ലാസ്റ്റേഴ്സിനെ കഴിഞ്ഞ സീസണിന്റെ കഥ നമുക്കറിയാം. കഴിഞ്ഞ സീസണിൽ നിർത്തിയെടുത്തുനിന്നാണ് ഈ 10th സീസൺ തുടങ്ങുന്നതെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ സീസണിലെ ഫൈനൽ മത്സരത്തിൽ ഉണ്ടായ നാടകീയ സംഭവങ്ങൾ നമുക്കറിയാം. ബ്ലാസ്റ്റേഴ്സ് മത്സരം ബഹിഷ്കരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ ഭാഗമായി ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച് ഇക്കുറി അല്ലെങ്കിൽ ഈ മത്സരം അദ്ദേഹത്തിന് പുറത്തിരുന്ന് കാണേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതെല്ലാം പഴയ കഥയാണ്. ഇതൊരു പുതിയ സീസണാണ്, പുതിയ ടീമാണ്, പുതിയ ഫോർമേഷനാണ്. എങ്കിലും കഴിഞ്ഞ സീസണിലെ ഫൈനൽ മത്സരത്തിലെ ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ ഓർമ്മകൾ പേര് തന്നെയാകും ബ്ലാസ്റ്റേഴ്സ് ആയാലും ബംഗളൂരു FC ആയാലും മത്സരത്തിലേക്ക് എത്തുക. എന്താണ് ടീമംഗങ്ങളുമായി സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ബ്ലാസ്റ്റേഴ്സ് ടീമംഗങ്ങളുമായി സംസാരിക്കുമ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്? കഴിഞ്ഞ സീസണിലെ അല്ലെങ്കിൽ കഴിഞ്ഞ മത്സരങ്ങളെല്ലാം പഴങ്കഥയാണ്. ഇതൊരു പുതിയ സീസണാണ്, പുതിയ ലക്ഷ്യമാണ് തങ്ങൾക്ക് മുന്നിലുള്ളത് എന്ന് തന്നെയാണോ? ഈ പഴയ സീസൺ ഈ ISL ടീമുകളിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം കഴിഞ്ഞ സീസണിൽ കളിച്ച ടീമംഗങ്ങൾ തന്നെ തുടരുന്ന ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ നമുക്കറിയാം പ്രീതം കോട്ടാൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തി. എന്നാൽ കഴിഞ്ഞ സീസണിൽ ബംഗളൂരു FC ഉണ്ടായിരുന്ന ടീമാണ്. അപ്പോൾ ഈ ബ്ലാസ്റ്റേഴ്സ് ടീമംഗങ്ങൾക്ക് അത്തരത്തിൽ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ഒന്നില്ല. പക്ഷേ ഈ ആരാധകരുടെ മനസ്സിലാണ് അതൊരു വല്ലാത്ത വൈരമായി നിലനിൽക്കുന്നത്. ആ കഴിഞ്ഞ നോക്കൌട്ട് മത്സരത്തിൽ സുനിൽ ഛേത്രി, ഇന്ത്യയുടെ ഇതിഹാസ ക്യാപ്റ്റൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ടോപ്പ് ഗോൾ സ്കോറർ ആയിട്ടുള്ള സുനിൽ ഛേത്രി അന്ന് എടുത്ത ഫ്രീ കിക്ക്
ഗോളിലേക്ക് പോകുന്നത് വലിയ പ്രതിഷേധത്തിനിടയാക്കി. അന്ന് പരിശീലകൻ ഇവാൻ ബുക്കമനോവിച്ച് ടീം അംഗങ്ങളോട് കളത്തിൽ നിന്ന് ഞാൻ തിരിച്ചു വരാം. അപ്പോൾ മഞ്ചേരിൽ നിന്ന് മുഹമ്മദ് എന്നൊരു പ്രേക്ഷകൻ, ശരിയാണ് മുഹമ്മദ്, പൊതുവിധിയിലേക്ക് സ്വാഗതം. ബ്ലാസ്റ്റേഴ്സ് ആരാധകനാണോ? എന്താണ് ഐ എസ് എല്ലിൽ ഈ വർഷത്തെ പ്രതീക്ഷ? നമസ്കാരം. ഐ എസ് എല്ലിന് ഈ വർഷത്തെ പ്രതീക്ഷ വെരി ഗുഡാണ്. അവര് ജയിച്ചു കയറും എന്നുള്ളതായിരിക്കും പറയാനുള്ളത്. വളരെ നല്ല കളി കളിച്ചിരുന്ന കുട്ടികളാണ് എല്ലാവരും. നല്ല സെലക്ഷൻ, നല്ല പിന്നെ തെരഞ്ഞെടുപ്പാണ് കുട്ടികളെ സംബന്ധിച്ച് ഉണ്ടാക്കിയിട്ടുള്ളത്. കോച്ചുകളും പ്രത്യേകിച്ച് നമ്മളെ പഴയ കളിക്കാരും ഐ എം വിജയൻസാറും എല്ലാരും പറഞ്ഞു അപ്പൊ നമ്മളെ കുട്ടികൾ ജയിച്ചു കയറും. ഞങ്ങൾ അവിടെ നിന്നൊക്കെ ധാരാളം ആള് പോയിട്ടുണ്ട് കാണാൻ. പയ്യനാട് പോലെ ഗംഭീര സ്റ്റേഡിയം ഒക്കെ ഉള്ള മലപ്പുറത്തേക്ക് ഈ ഐ എസ് എൽ വരാത്തൊരു സങ്കടം ഉണ്ടോ? അത് സങ്കടം ഉണ്ട് എന്ന് പറഞ്ഞാൽ, അത് പണ്ടത്തെ ആള് പറഞ്ഞാല് അടുത്ത് വരും എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കാണ് സാറേ. പയ്യനാട് ഇപ്പൊ കുറച്ചും കൂടി ഒന്ന് അവിടെ പണിയൊക്കെ കഴിഞ്ഞ് സാറാക്കി പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മുഹമ്മദിന്റെ ആഗ്രഹം പോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് വലിയ മാർജിനിൽ ജയിച്ച് ഈ ഉദ്ഘാടന മത്സരം ഗംഭീരമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. എന്തോ ഇതാണ് ഫാസിൽ എന്നൊരു ഒരു പ്രശ്നം ചെയ്യുകയാണ്. ഫാസിൽ, ഗുഡ് ഈവനിങ്, പൊതുവിധിയിലേക്ക് സ്വാഗതം. മത്സരം ടിവിയിലാണോ കാണുന്നത്? എന്താണ് പ്രതീക്ഷ? ഇല്ല, ഞാനിപ്പോ സ്ഥലത്തുണ്ട്, കൊച്ചിയിലുണ്ട്. ആ ശരി, എങ്ങനെയുണ്ട് അവിടുത്തെ അന്തരീക്ഷമൊക്കെ? എങ്ങനെയുണ്ട്? ഒരേ രക്ഷയില്ല, പൊളിയല്ലേ. കഴിഞ്ഞ കുറെ സീസൺ ഒന്ന് മുതൽ നേരിട്ട് കളി കാണുന്ന ഒരു വ്യക്തിയാണ്. അത് ശരി, അത് ശരി. അപ്പൊ നിങ്ങൾ സ്റ്റേഡിയം നിറയ്ക്കാൻ തന്നെയാണ് തീരുമാനം? തീർച്ചയായിട്ടും. ഫാസിലൊരു ഒരു പ്രവചനത്തിന് ധൈര്യം ഉണ്ടോ? എത്ര ഗോളിന് ജയിക്കുമെന്ന് പറയാനൊരു ഒരു ഒരു ഗോളിന് ബ്ലാസ്റ്റേഴ്സ് ജയിച്ചിരിക്കും. അതാണ് അപ്പൊ ഫാസിൽ, ഫാസിലിന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. ബ്ലാസ്റ്റേഴ്സ് 2-0 ജയിച്ച് ഉദ്ഘാടന മത്സരം ഗംഭീരമാക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. എന്തോ ഇതാണ് പ്രേക്ഷകർ, മഞ്ചേരിയിൽ നിന്ന് വിളിക്കുന്നവരായാലും കൊച്ചിയിൽ നേരിട്ട് കളി കാണാൻ എത്തിയവരായാലും എല്ലാവരും വലിയ ആവശ്യത്തിലാണ്. 2-0 ജയിക്കുമെന്നൊക്കെയാണ് ആരാധകരും പറയുന്നത്. സുനിൽ ഛേത്രി ഇല്ലാതെ ഇന്ന് ബാംഗ്ലൂർ എഫ് സി ഇറങ്ങുന്നു. ബ്ലാസ്റ്റേഴ്സ് നിരയിൽ കഴിഞ്ഞ സീസണിലെല്ലാം ബ്ലാസ്റ്റേഴ്സിൻ്റെ നട്ടലായിരുന്ന സഹൽ അബ്ദുൽ സമദ് ഇല്ലാതെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടീമുകൾ ഓരോ വർഷവും, അല്ലെങ്കിൽ കളിക്കാർ ഓരോ വർഷവും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഐ എസ് എല്ലിനെ സംബന്ധിച്ച്. പക്ഷേ ആവേശത്തിന് ഒരു കുറവുമില്ല. പുതുതായി ടീമിലേക്ക് വരുന്ന കളിക്കാരെയും വലിയ ആവേശത്തോടു കൂടി തന്നെയാണ് ആരാധകർ സ്വീകരിച്ചിരിക്കുന്നത്. എന്താണ് ഈ പുതിയ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ടീമിനെ കുറിച്ച് എഴുതാക്കി തോന്നുന്നത്? എന്താണ് ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ടീമിന്റെ ഒരു ഒരു ശക്തി എന്ന് പറയാം? പുതിയ ടീം സന്തുലിതമാണ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അറ്റാക്കിംഗ് മികച്ച സ്ട്രൈക്കേഴ്സ് ഉണ്ട്. ഇപ്പൊ ജാപ്പനീസ് സ്ട്രൈക്കേഴ്സ് അടേക്കു ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആഫ്രിക്കൻ സ്ട്രൈക്കർ പെപ്രസ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം പണ്ടിറ്റി ആയിക്കോട്ടെ, ഇവരൊക്കെ ഗോൾ അടിക്കാൻ. ഇനി ഐ ലീഗിലെ ടോപ്പ് സ്കോറർ ആയിരുന്ന വിദ്യാസാഗർ ഉണ്ട്, അങ്ങനെ ഒരുപിടി ഗോൾ സ്കോറർമാരുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി മിഡ്ഫീൽഡിൽ അഡ്രിയൻ ലൂണ എന്ന ഒരു മാന്ത്രികനുള്ളത് അത് ബ്ലാസ്റ്റേഴ്സിന്റെ വലിയ ബെനിഫിറ്റ് ആണ്. ഇനി ഡിഫൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ഡിഫൻസിൽ ലെസ്കോവിച്ച് ഫ്രീഡം കൊട്ടാൽ, ഈ രണ്ട് പേരുകൾ തന്നെ പറയും എത്രത്തോളം കരുത്തിട്ട് താൻ ഡിഫൻസ് ഉണ്ട്. ഗോൾ കീപ്പർമാരുടെ പട്ടിക നോക്കിയാലാണ് ഒരുപക്ഷെ നമ്മൾ സച്ചിനെ ആയിരിക്കാം, മലയാളി ആയിട്ടുള്ള സച്ചിൻ ആയിരിക്കാം ഗോൾ കീപ്പർ ആകുക എന്നാണ് കരുതുക. സച്ചിൻ അല്പം ഇൻഎക്സ്പീരിയൻസ്ഡ് ആണ്, ബട്ട് സച്ചിൻ പ്രീ സീസണിലൊക്കെ അതിഗംഭീര ഫോമിലായിരുന്നു. അപ്പോൾ എന്തെങ്കിലും കാത്തിരുന്ന് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒരു കുട്ടി പ്രേക്ഷകൻ നമുക്കൊണ്ട്, നമുക്കപ്പോൾ ചേരുകയാണ്. അദ്നാൻ എന്നാണ് പേരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്നാൻ, ഗുഡ് ഈവനിങ്. ഹലോ, ഗുഡ് ഈവനിങ്, കേൾക്കാവോ? ഇന്ന് എന്താ പ്രതീക്ഷ, കളി കാണോ? കൊച്ചിയിൽ കളി കാണാൻ വന്നോ? എവിടെന്നാ പോയേ? കാഞ്ഞിരപ്പള്ളി നിന്നോ? ടിക്കറ്റ് ഒക്കെ നേരത്തെ എടുത്തോ? ടിക്കറ്റ് ഒക്കെ നേരത്തെ എടുത്തോ അല്ലേ മിടുക്കൻ. എന്നിട്ട് ഇപ്പൊ എവിടെ ഉണ്ട്? കൊച്ചിയില്. സ്റ്റേഡിയത്തിൽ എത്തിയോ? എങ്ങനെ ബ്ലാസ്റ്റേഴ്സിന്റെ ഷർട്ട് ടീഷർട്ട് ഒക്കെ ഇട്ടാണോ പോയേക്കുന്നേ? ആന്നോ? കൂടെ ആരാ ഉള്ളേ? അത് ശരി, ബാപ്പി മോനോട് കളിയണം പോയൊക്കെയാണ്. എന്താണ് പ്രതീക്ഷ, എന്ന് ആരാ ജയിക്ക? എത്ര ഗോളിന് ജയിക്കും? 2-0. ആര് ഗോളടിക്കും അറിയോ? ലൂണ എന്ന് ഗോളടിക്കും. എല്ലാരും ലൂണെ കൊണ്ട് ഗോളടിപ്പിക്കാൻ നിൽക്കണ്ടല്ലേ. ഈ ഗോളല്ല അവിടെ ലൂണ, എങ്ങനെ അടിക്കുമെന്നാണ്. ഏതായാലും ഗംഭീരമായിട്ട് കളി കാണും കേട്ടോ. കളി കാണുമ്പോ കളി കഴിഞ്ഞ് വിളിക്കണം. ഓക്കെ ഓക്കെ. അതിനാൻ അടുത്തത് മനു. മനു എന്ന പ്രക്ഷകനാണ് കൊള്ളുന്നത്. മനു, ഗുഡ് ഈവനിങ്. എന്തുണ്ട്, എവിടെയാണ്? എറണാകുളം. കളിയാണ് പോകുന്നുണ്ടോ?
വീട്ടിലിരുന്ന് കാണാമെന്നുള്ളതാണ് അല്ലേ? ആ സ്പോർട്സ് സൈറ്റിലും ജിയോ സിനിമയിലും എല്ലാം കളി നടക്കുന്നുണ്ട്, നമുക്ക് വീട്ടിലിരുന്ന് കാണാം. പിന്നെ മലയാളം കമന്ററി അടക്കം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? എന്താണെന്നതിന് പ്രതീക്ഷ എന്താ? എല്ലാവർക്കും ബ്ലാസ്റ്റേഴ്സ് ജയിക്കും തന്നെയാണ്. എത്ര ഗോളിന് ജയിക്കും? 3-1. ആ വ്യത്യസ്തമായ ഒരു അഭിപ്രായം പറയുന്നത് മനുവാണ്. 3-1 ജയിക്കും എന്നുള്ളതാണ്. എന്താണ് ഈ ടീമിന്റെ ഒരു ശക്തിയായിട്ട് മനു തോന്നുന്നത്? ലൂണയ്ക്ക് എനിക്ക് തോന്നുന്നു പതിവിൽ നിന്ന് വ്യത്യസ്തമായി ലൂണയ്ക്ക് കുറച്ചുകൂടെ സപ്പോർട്ടീവ് ആയിട്ടൊരു മുന്നേറ്റം തന്നെ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ? ജാപ്പനീസ് പ്ലെയറൊക്കെ ഒപ്പം കിട്ടിയാണ്. ഓക്കെ മനു, താങ്ക് യു. ഏതായാലും അഭിപ്രായത്തിന് നന്ദി. അടുത്തത് അഭിജിത്ത്, കൊച്ചിയിൽ നിന്ന് അഭിജിത്താണ് ചേരുന്നത്. അഭിജിത്ത് ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് ചേട്ടാ. ഗുഡ് ഈവനിങ്. എങ്ങനെയുണ്ട്? ഞാനിന്ന് കൊച്ചിയിലാണ്, പക്ഷേ ഇന്ന് കളി കാണാൻ പറ്റിയില്ല, ജോലി ഉണ്ടായിരുന്നു. അയ്യോ, അടുത്ത കളിയിട്ട് പോണം. അടുത്ത കളിയിട്ട് പോകാൻ തന്നെയാണ് തീരുമാനം അല്ലേ? കൂട്ടുകാരൊക്കെ പോയിട്ടുണ്ടോ കളി കാണാൻ? കൂട്ടുകാരും ഇന്ന് പോയിട്ടില്ല. ഇന്ന് എല്ലാവർക്കും ഒന്നിച്ച് തിരക്കുള്ള ദിവസമായിരുന്നു. അടുത്ത മത്സരം തൊട്ട് കലൂർ ഉണ്ടാവും. എന്താണ് ബ്ലാസ്റ്റേഴ്സിനോടുള്ള ഒരു ഇഷ്ടത്തിന്റെ ഒരു കാരണം എന്താണ്? ചേട്ടാ, ഞാനൊരു കടുത്ത ക്രിക്കറ്റ് ആരാധകനായിരുന്നു. 2013 നീലക്കുപ്പായം ഊരിക്കൊണ്ട് ഒരു മനുഷ്യൻ മഞ്ഞ കുപ്പായം ഇട്ട ദിവസം ആര്? നമ്മുടെ സച്ചിൻ. സച്ചിൻ ടെണ്ടുൽക്കർ. അന്നാണ് ആ കളി കാണാൻ വേണ്ടി നമ്മൾ ബ്ലാസ്റ്റേഴ്സിന്റെ കളി വെക്കുന്നത്. അതാണ് സച്ചിൻ കൊണ്ട്. പിന്നീട് ആ സച്ചിനോടുള്ള ആരാധന പതിയെ പതിയെ ബ്ലാസ്റ്റേഴ്സിനുള്ള ആരാധനയായി. ബ്ലാസ്റ്റേഴ്സിന്റെ വിജയങ്ങൾ നമ്മുടെ വിജയങ്ങളായി, ബ്ലാസ്റ്റേഴ്സിന്റെ പരാജയങ്ങൾ നമ്മുടെ പരാജയങ്ങളായി. ഇത്രയേറെ ഒരു 10 വർഷം ചേട്ടാ, 10 വർഷം കടന്നുപോയെന്ന് എന്താ പറയാ, പറയാൻ സാധിക്കുന്നില്ല. 10 വർഷം നമ്മൾ ഈ ഒന്നാമത്തെ സീസൺ മുതൽ സ്വപ്നം കാണാൻ തുടങ്ങിയതാണ് ഒരു ഐഎസ്എൽ കിരീടം. ഇന്ന് ആ കൊൽക്കത്തയിലും ഹൈദരാബാദിലും ഇരിക്കുന്ന ആ ട്രോഫി അറബിക്കടലിന്റെ റാണി ചൂടിക്കുന്ന ദിവസം കേരളത്തിനുണ്ടാവും. എനിക്ക് വയ്യായിരിക്കും, തകർത്ത്. അപ്പൊ അതാണ്. താങ്ക് യു. എന്തായാലും ആളുകൾ ഇങ്ങനെ വിളിക്കുന്നു, ബ്ലാസ്റ്റേഴ്സ് ആരാധകർ വിളിക്കുന്നു. വല്ലാത്ത ആത്മവിശ്വാസത്തിലാണ് എല്ലാവരും. ഒന്നാം വർഷം മുതൽ ഐഎസ്എല്ലിലെ തുടക്ക സീസൺ മുതൽ സ്വപ്നം കാണുന്ന ആ കിരീടം ഈ കുറി തങ്ങളുടെ കയ്യിലേക്ക് വരുമെന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്. എൽദോയിലേക്ക് മടങ്ങിയാൽ, എൽദോ നേരത്തെ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഒരു പ്രേക്ഷകനുമായി സംസാരിച്ചപ്പോൾ ചോദിച്ച പോലെ, ഈ ലൂണയ്ക്ക് കുറച്ചുകൂടി പിന്തുണ നൽകുന്ന ഒരു മുന്നേറ്റ നിര, ഒരു സ്ട്രൈക്കിംഗ് ഫോഴ്സ് ഇക്കുറി ബ്ലാസ്റ്റേഴ്സിനുണ്ട് എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെ തന്നെ അല്ലേ? അതായത് ഈ ലൂണയ്ക്ക് കുറച്ചുകൂടി സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു മുന്നേറ്റം നിരയാണ് ഇക്കുറി ബ്ലാസ്റ്റേഴ്സ് ടീമിന് ഉള്ളത് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അങ്ങനെ തന്നെയല്ലേ? ഉറപ്പായിട്ടും. ഈ അഡ്രിയൻ ലൂണ എന്നുള്ള ഒരു മിഡ്ഫീൽഡ് ജനറൽ, അദ്ദേഹത്തിന് പറ്റിയ ഏറ്റവും മികച്ച മധ്യനിര, പ്രത്യേകിച്ച് യുവത്വമുണ്ട് എന്നുള്ളതാണ്. ജീക്സൺ സിംഗ് നമുക്കറിയാം, അണ്ടർ 17 വേൾഡ് കപ്പിൽ ഇന്ത്യക്ക് വേണ്ടി കളിച്ച താരമാണ് ജീക്സൺ സിംഗ്. ജീക്സൺ സിംഗ് ഉണ്ട്, ഒപ്പം യുവതാരങ്ങളായിട്ടുള്ള സൗരവ് അല്ലെങ്കിൽ ഐമൻ കളിക്കാൻ ഇറങ്ങും. ബിപിനാണ് മറ്റൊരു പ്രധാനപ്പെട്ട താരം ലൂണയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ പോവുക. ഇനിയും ഡിസ്റ്റൻസിൽ ഈ രണ്ട് വിങ്ങുകൾ കളിക്കുന്ന ഐബനും പ്രബീറും, ഇവർക്കും മികച്ച പിന്തുണ, ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സ് എന്നുള്ള മട്ടിൽ അവർക്ക് പിന്തുണ നൽകാൻ കഴിയും ലൂണയ്ക്ക്. അപ്പൊ ലൂണ നടുവിൽ നിന്ന് തുടങ്ങി വെക്കുന്ന തന്ത്രങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ ഒരു ഫിനിഷിംഗിലേക്ക് കൊണ്ടുവരാൻ പെപ്രയും അല്ലെങ്കിൽ ഈ പറയുന്ന വിദ്യാസാഗറും ഉൾപ്പെടെയുള്ള സ്വാഭാവികമായും ഇത് മികച്ച നേട്ടത്തിലേക്ക് എത്തും. ടീം കാൽക്കുലേറ്റ് ചെയ്യുന്നത് കണക്ക് കൂട്ടുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്താണ് അഡ്രിയൻ ലൂണയുടെ സാന്നിധ്യം അത് ബ്ലാസ്റ്റേഴ്സ് ആഗ്രഹിക്കും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഏത് വില കൊടുത്തും നിലനിർത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ ഈ തവണത്തെ ടീം സെലക്ഷനും അത് മികച്ചതാണെന്ന് പറയാം. ഒരു ദീർഘാടിസ്ഥാനത്തിലുള്ള ഒരു ടീം സെലക്ഷനാണ്, കൂടുതലും യുവതാരങ്ങളെ കേന്ദ്രീകരിച്ച് അവർക്ക് 3 വർഷം വരെ കോൺട്രാക്ട് കൊടുത്ത് അവരുമായിട്ടുള്ള കരാർ 3 വർഷത്തേക്ക് വരെ എടുത്ത് അത്തരത്തിൽ ഒരു ലോങ് ടേം പ്ലാൻ ആണ്, ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ് പല താരങ്ങളും ബ്ലാസ്റ്റേഴ്സ് ടീമിന് ഇത്തവണത്തെ. കണ്ണൂരിൽ നിന്ന് സത്യൻ എന്ന പ്രേക്ഷകനാണ് ചേരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. സത്യേട്ടാ, ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി എന്തോ പറഞ്ഞത് കേട്ടല്ലോ, ഒരു ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഒരു സുസ്ഥിരമായ ഒരു ടീമിനെ കെട്ടിപ്പടുത്താനുള്ള ഒരു ശ്രമത്തിലാണ് ബ്ലാസ്റ്റേഴ്സ്. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷമായി നമ്മളൊരു കിരീടത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആദ്യ വർഷം മുതൽ നമ്മൾ സ്വപ്നം കാണുന്ന ആ കിരീടം ഈ വർഷം, ഈ 10ാം സീസണിലെങ്കിലും കേരളത്തിലേക്ക് എത്തുമോ എന്നാണ് ഫുട്ബോൾ ആരാധകർ ആവേശത്തോടെ നോക്കുന്നത്. എന്താണ് സത്യേട്ടൻ പറയാനുള്ളത്?
ചേർത്തലയിൽ നിന്നൊരു കുട്ടി പ്രേക്ഷകനാണ് ഇപ്പോൾ ചേരുന്നത്. നമസ്കാരം, കളി കാണാൻ പോയോ? മോനെ പേരെന്താ? ആഹാ, എന്നിട്ട് വീട്ടിൽ നിന്ന് കളി കാണുവാ? ഒറ്റയ്ക്കാണോ കളി കാണുന്നേ? എല്ലാരും ഉണ്ടല്ലേ. അപ്പൊ ഇന്ന് എന്ത്, ആരാ കളി ജയിക്കാൻ പോണേ? എത്ര ഗോളില് ജയിക്കും? മൂന്ന്. ബാംഗ്ലൂർ ഗോൾ അടിക്കാൻ സമ്മതിക്കത്തില്ല അല്ലേ? അവരങ്ങനെ ഗോൾ അടിക്കണ്ടെന്നാണ് അല്ലേ? ഈ വർഷം നമ്മൾ ട്രോഫി എടുക്കുവോ? അതെ, അപ്പൊ അതാണ് വലിയ പ്രതീക്ഷയിലാണ്. എപ്പോഴെങ്കിലും കളി കാണാൻ പോവോ മോൻ? കാണാൻ പോവൂല്ലേ. അപ്പോ നമുക്ക് പറ്റുമെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഫൈനൽ എത്തിയ ഫൈനൽ കാണാൻ തന്നെ പോണം കേട്ടോ. ഓക്കെ. അപ്പോ എന്തോ കേൾക്കുന്നുണ്ടാവൂലേ കുട്ടി, നമ്മുടെ കുട്ടി ആരാധകരാണ് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത്. എല്ലാവരും വലിയ ആവേശത്തിലാണ്. മൂന്ന് ഗോളിന് ജയിക്കും, രണ്ട് ഗോളടിക്കും, ലൂണ ഗോളടിക്കും, പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. എന്തോക്കായിരിക്കും ഒരു പക്ഷേ കുറച്ചുകൂടി ഗംഭീരമായി ആ സ്റ്റേഡിയത്തിൻ്റെ ഒരു വൈബ് കിട്ടുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്തോ ഇന്ന് മുഴുവൻ രാവിലെ 10 മണി മുതൽ തന്നെ ആരാധകരുടെ ഒഴുക്ക് നമ്മുടെ സ്റ്റേഡിയത്തിലേക്ക് കാണുന്നതാണ്. സ്റ്റേഡിയത്തിൻ്റെ രണ്ട് വിങ്ങുകൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ട് ആരാധക കൂട്ടങ്ങൾ കൈയടക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. സ്റ്റേഡിയത്തിലെ ടിക്കറ്റുകൾ മുഴുവൻ വിറ്റുതീർന്നിട്ട് ദിവസങ്ങളായി. അത്ര വലിയ ഒരു അന്തരീക്ഷത്തിലേക്കാണ് ISL പത്താം സീസൺ വന്ന് ഇറങ്ങുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട് അല്ലേ? അതെ എല്ലാവരും ഉറപ്പായിട്ടും. ഈ സ്റ്റേഡിയത്തിൽ രാവിലെ എത്തിയത് മുതൽ തന്നെ നമ്മൾ ഒരുപാട് ആരാധകർ കാണുന്നു. രാവിലെ 10 മണിക്ക് എന്തിനാണ് ഇത്ര നേരത്തെ എത്തിയതെന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് കുട്ടി ആരാധകരൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇത് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഈ വിസിൽ തുടങ്ങി വിസിലിൽ അവസാനിക്കുന്ന ഒരു 1.5 മണിക്കൂർ മത്സരമല്ല, നമുക്ക് അതിനപ്പുറം കേരള ബ്ലാസ്റ്റേഴ്സ് വികാരമാണ് എന്നുള്ളതാണ് അവരുടെ ഒരു വാക്കുകൾ. പലരും ക്ലാസ്സിൽ പോകാതെ നിൽക്കുന്ന ആളുകളെ നമ്മൾ കണ്ടെത്തിയിരുന്നു ഇവിടെ. അപ്പോൾ അവർക്ക് ഈ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം എന്നുള്ളത് അവർ ആഘോഷമാക്കുകയാണ്. അവരുടെ പ്രതീക്ഷകളാണ് ഇതൊക്കെ. ഈ രണ്ട് ഗോളിന് ജയിക്കും അല്ലെങ്കിൽ മൂന്ന് ഗോളിന് ജയിക്കും, നമ്മൾ അത്തരം പ്രവചനത്തിലേക്ക് പോകുന്നില്ല. അതിന്റെ കാര്യം എന്തെന്നാൽ ഈ പുതിയ ടീമാണ്. ആ ടീം എത്തരത്തിലാണ് കളിക്കുക എന്നുള്ളത് കളത്തിൽ തന്നെ കണ്ട് അറിയണം. പ്രീ സീസൺ മത്സരങ്ങൾ UAE-യിലായിരുന്നു, ആ മത്സരങ്ങൾ നമുക്ക് കാണാനും സാധിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ISL തലത്തിലേക്ക് ഈ ടീം ഒത്തിണങ്ങിയോ പുതിയതായി രൂപീകരിച്ച കോമ്പിനേഷൻ അത് വർക്കൗട്ടായോ എന്നുള്ളത് കളത്തിൽ മാത്രമേ പ്രതിഫലിക്കൂ. ഇനി ആദ്യത്തെ മത്സരത്തിൽ നമുക്കത് നിശ്ചയിക്കുക പ്രയാസമാണ്. 2, 3, 4 മത്സരങ്ങളൊക്കെ കഴിയുമ്പോഴാണ് ഒരു ടീം ഒരു ഫോർമേഷനിലേക്ക് കൃത്യമായിട്ടുള്ള ഒരു താളത്തിലേക്ക് ഒരു എണ്ണയിട്ട യന്ത്രം കണക്കെ പ്രവർത്തിക്കണമെങ്കിൽ അതിൻ്റെ ഈ പല്ലുകളൊക്കെ കൃത്യമായി ഓടിക്കയറണമെങ്കിൽ അതിൻ്റെതായ സമയമെടുക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യ സമയങ്ങളിൽ നമ്മൾ വിലയിരുത്തുക പ്രയാസകരമാണ്. അതുകൊണ്ട് പ്രവചനത്തിനില്ല, പക്ഷേ ആരാധകരുടെ വൈബ് അത് പറഞ്ഞറിയിക്കുകയാണ്. നമസ്കാരം കാശിനാഥനൊരു പ്രേക്ഷകൻ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് കണക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. നമുക്ക് എന്തോലേക്ക് തരുമ്പോൾ എന്തോ തിരിച്ചു വരാമെന്ന് പറഞ്ഞത് വേഗം തിരിച്ചു വന്നിരിക്കുകയാണ്. നമുക്ക് അപ്പോൾ ഇതാണ് ഈ പുതിയൊരു ടീം എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായും 3 രണ്ടോ മത്സരങ്ങൾ അല്ലെങ്കിൽ 2-3 മത്സരങ്ങൾ കഴിയാതെ ഈ ടീമിൻ്റെ ഒരു ഈ പറഞ്ഞ പോലെ ടീമിൻ്റെ ഒരു വേഗം എന്താണ്, ടീമിൻ്റെ ഒരു സ്പിരിറ്റ് എന്താണ്, ടീമിൻ്റെ ഒരു ഒത്തിണക്കം എന്താണ്, ഇത് എത്ര വരെ പോകും എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ വ്യക്തിഗത മികവ് കൊണ്ട് പലതവണ അത്ഭുതപ്പെടുത്തിയ പല താരങ്ങളും ഈ ബ്ലാസ്റ്റേഴ്സിന് എത്തിയിട്ടുണ്ട്. ഇവരൊരു സംഘമായി മാറാനുള്ള സമയം എത്രയെന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. തീർച്ചയായും പരിശീലകരോടും സഹപരിശീലകരോടും എല്ലാം വലുതോ സംസാരിച്ചതാണ്. ഇവരൊക്കെ എന്താണ് പറയുന്നത്, ഈ ടീമിൻ്റെ എത്രത്തോളം ഈ ടീം മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് അവരുടെ ഒരു പ്രതീക്ഷ? ശരി ശരി, എന്തോ അവിടെ വലിയ ബഹളത്തിനിടയ്ക്കാണ്, ആരാധകരുടെ ആവേശത്തിലും തിരക്കിലും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടുന്ന് ചോദിക്കുന്ന പല ചോദ്യങ്ങളും എന്തൊക്കെ ഒരുപക്ഷെ കേൾക്കാനോ തിരിച്ച് പ്രതികരിക്കാനോ കഴിയുന്നു വരില്ല. ഒരുപക്ഷെ ഞാൻ പറയും, ഈ തിരക്ക് കാരണം നമ്മുടെ അവിടെ നിന്നുള്ള തത്സമയ സംരക്ഷണം പോലും ഫ്രീസാവുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും എന്തോ രാവിലെ സഹപരിശീലനവുമായും മറ്റും സംസാരിച്ചിരുന്നു. അവരെല്ലാം വലിയ പ്രതീക്ഷയിലാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ പുതിയൊരു ടീമാണ്, പുതിയ കളിക്കാരുടെ ഒരു നിരയാണ്. പഴയ താരങ്ങളിൽ വളരെ കുറച്ച് പേർ മാത്രമേ ഇപ്പോൾ ടീമിലുള്ളൂ. ഇവരെല്ലാം ഒത്തൊരുമിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവരെല്ലാം ഒരു സംഘമായി ഇവർക്ക് എത്രത്തോളം മുന്നേറാൻ കഴിയുമെന്ന് തീർച്ചയായും 3-2 മത്സരങ്ങൾ കൂടി കഴിഞ്ഞാലേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. പക്ഷേ വലിയ ആവശ്യത്തിനാണ്. പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരുപാട് താരങ്ങളുണ്ട്, യുവതാരങ്ങളുണ്ട്. ഈ യുവതാരങ്ങളെയൊക്കെയാണ് തീർത്തി ഒരു ദീർഘകാലാടിസ്ഥാനത്തിൽ ഒരു മികച്ച ടീമിനെ കെട്ടിപ്പടുത്താനുള്ള വലിയ പരിശ്രമത്തിനാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻ്റ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ യുവതാരങ്ങൾക്കെല്ലാം ഒരു 2-3 വർഷം അവർക്ക് കരാർ നൽകിക്കൊണ്ട്
ടീമിനോടൊപ്പം സ്ഥിരമായി നിർത്തിക്കൊണ്ട് ഒരു മൂന്ന് വർഷങ്ങൾക്കപ്പുറം ഒരു ഏറ്റവും മികച്ച ഐ എസ് എൽ അതിന് ഏറ്റവും മികച്ച ഒരു ടീമിനെ ഈ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് സ്വപ്നം കാണുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൊൽക്കത്തയും അതുപോലെ തന്നെ മുംബൈയും ഒക്കെ കഴിഞ്ഞാൽ നിലവിൽ ഈ ടീമിൻ്റെ ഒരു ഫോർമേഷൻ വെച്ച് ടീമിലെ കളിക്കാരുടെ പ്രകടനം വെച്ച് കൊൽക്കത്തയും മുംബൈയും ഒക്കെ കഴിഞ്ഞാൽ ഏറ്റവും മികച്ച ടീം നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആണെന്നാണ് ഫുട്ബോൾ ആരാധകർ പൊതുവെ പറയുന്നത്. ഏതായാലും ഈ ടീമുമായി മുന്നോട്ട് പോകാൻ കഴിയും. കഴിഞ്ഞ 10 വർഷമായി സ്വപ്നം കാണുന്ന ആ കിരീടം ആദ്യ സീസൺ മുതൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ സ്വപ്നം കാണുന്ന നമുക്കറിയാം ഐ എസ് എല്ലിൽ തന്നെ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു ഫുട്ബോൾ ടീമാണ്. ഈ ടീം ഇക്കുറി കിരീടം കൊണ്ടുവരും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഏതായാലും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഐ എസ് എല്ലിൻ്റെ 10ാം സീസണിന് തുടക്കം കുറിക്കാൻ. കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു എഫ് സിയുമായി ഏറ്റുമുട്ടുമ്പോൾ മഞ്ഞപ്പടയും മഞ്ഞപ്പടയുടെ ആരാധകരും ആവേശത്തിലാണ്. വിളിച്ച പ്രേക്ഷകർക്ക് നന്ദി, നമസ്കാരം.